ആർത്തിരമ്പുന്ന ജനം. ഇതാ പരമശിവൻ, പരമശിവൻ, ധ്യാന നിമഗ്നനായ പരമേശ്വരൻ ഇതാ നമുക്ക് മുന്നിൽ വീണ്ടും ജ്വലിച്ചു നിൽക്കുകയാണ്. നീലകണ്ഠനെയാണ്, ഈ നീലകണ്ഠനെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. നീലാകാശത്തിന് താഴെ നീലകണ്ഠനെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുകയാണ് ആനപ്പുറത്ത്. ഇതിന് ഇത് കണ്ടിട്ടാണ് നേരത്തെ, നോക്കൂ എത്ര മനോഹരം ഈ നീലാകാശത്തിന് താഴെ ഓരോ കാഴ്ചകളും പുതിയ അഭൗമമായ തലങ്ങളിലേക്ക് കാഴ്ചയുടെ സമ്മോഹന മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഒരു ജനസഞ്ചയത്തെ നയിക്കുന്ന ആ പ്രകമ്പനം കൊള്ളിക്കുന്ന കുടമാറ്റത്തിൻ്റെ ആ വിസ്മയത്തിന് നമ്മൾ സാക്ഷികളാവുകയാണ്. നീലകണ്ഠസ്വാമിയെപ്പോൽ ആ നീലകണ്ഠൻ മറ്റൊരു ഇതാ മനോഹരമായി. ഇതിനപ്പുറമെന്ത്? ഈ ഒന്ന് ഒന്ന് ഇരുളുമ്പോൾ ഇല്ല, ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരു തുള്ളി വെളിച്ചം എന്ന് ഒരു നാട് പറയുമ്പോൾ അത് നൽകുന്ന കാഴ്ചയുണ്ട്. ആ പുതിയ കുടകൾ ഉയരുകയാണ്, പാറമേക്കാവിന്റെ കുടകൾ വീണ്ടും. അതിലുമുണ്ട് ദേവസ്വരൂപം. നമ്മൾ പരമശിവനെയാണ് തിരുവമ്പാടിയിൽ കണ്ടതെങ്കിൽ ദാ ഇത് വീണ്ടും പരമേശ്വരനെ മറ്റൊരു രൂപത്തിൽ ആലേഖനം ചെയ്തുകൊണ്ട് പാറമേക്കാവിന്റെ കുടകൾ ഉയർന്നു നിൽക്കുന്നു. ദേവീ സാന്നിധ്യം തന്നെ നിറഞ്ഞു നിൽക്കുന്നു. പരമേശ്വരന് മറുപടിയായി ഞങ്ങൾക്കിതാ ശ്രീപാർവതിയുണ്ട്, ശക്തി ഞങ്ങൾക്ക് മറുപടിയുണ്ട്. ശ്രീപാർവതി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ പലവർണ്ണ കുടകളായിട്ടാണ് പുതിയ നിറങ്ങൾ തിരുവമ്പാടി കൊണ്ടുവരുന്നത്. ശിവനും ശക്തിയും ഒന്നു ചേർന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി വാഴുന്ന ശക്തിയായി മാറുമെന്ന അറിവ് അത് തന്നെയാണ് ഏറ്റവും വലിയ സന്ദേശത്തിലേക്ക് വടക്കുന്നതിന് മുന്നിൽ ശിവൻ എങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നു, അതുപോലെ തന്നെ ശക്തി സ്വരൂപിണിയും ജ്വലിച്ചു നിൽക്കുന്നു. പാറമേക്കാവിത വീണ്ടും രൂപങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. അതിമനോഹര കാഴ്ചകളാണ് പാറമേക്കാവിൽ നിന്ന് നമ്മൾ കാണുന്നത്. പാറമേക്കാവിന്റെ അതിമനോഹര രൂപം ശക്തി സ്വരൂപിണി ശ്രീമതി രൂപങ്ങൾ തെളിഞ്ഞു നിൽക്കുകയാണ്. കുടകൾക്ക് മറുപടി രൂപങ്ങളാകുന്നു, രൂപങ്ങൾക്ക് മറുപടി മറ്റു രൂപങ്ങളാകുന്നു. അങ്ങനെ പാറമേക്കാവും തിരുവമ്പാടിയും നിറഞ്ഞു ജ്വലിക്കുമ്പോൾ പൂരപ്രേമികൾക്കിത് ആവേശത്തിൻ്റെ നിമിഷങ്ങളാണ്. ഇരുട്ട് പരന്നു കഴിഞ്ഞു, സൂര്യൻ അങ്ങെവിടെയോ ആണ്, പക്ഷേ ആ സൂര്യപ്രഭ ഈ പൂരനഗരിയിലുണ്ട്, ഈ വടക്കുനാഥന് മുന്നിലുണ്ട്, ഈ തിരുവമ്പാടി ദേശത്തിലുണ്ട്, ഈ പാറമേക്കാവ് ദേശത്തിലുണ്ട്. കുടമാറ്റം കാണാൻ വന്നവരെ സർവാഭീഷ്ടദായിനിയെ ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നു. അതിന് ആ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നത്. അതിന് മറുപടിയായി നീലക്കുടകൾ മാനത്തേക്ക് ഉയരുന്നുണ്ട്. തിരുവമ്പാടിയുടെ നീലക്കുടകൾ നടുക്ക് ഒരു പിങ്ക് കുടയും പനിനീർ നിറത്തിലുള്ള കുടകളുമായി നടുക്ക് ദേവി അങ്ങനെ വിരാജിക്കുമ്പോൾ മറുഭാഗത്ത് കടുന്നീല കുടകളാണ് തിരുവമ്പാടി ഉയർത്തിയിരിക്കുന്നത്. ഇതിനുള്ള മറുപടി പാറമേക്കാവിത ഉയർത്തുന്നു. വീണ്ടും കുടകളിലേക്കാണ് കുടകൾക്ക് മറുപടിയാകുന്നു. തിരുവമ്പാടിയും പാറമേക്കാവും മത്സരിച്ച് കുടകളിലേക്കുള്ള കുടകളുമായി പാറമേക്കാവ് മറുപടി നൽകുന്നുണ്ട്. പുതിയ കുടകൾ തന്നെയാണ്. ആ കടുന്നീലയ്ക്ക് കുങ്കുമവർണ്ണമാണ് മറുപടി. അലിപ്പുകൾ തുന്നിച്ചേർത്ത കുടകൾ, ഈ കുടകൾ ഒരുക്കുന്ന ഈ ഒരു വിസ്മയമുണ്ടല്ലോ. ഈ ഇനിയുള്ള നിമിഷമേ അരമണിക്കൂർ കൂടി ഏറെക്കുറെ ഇത് നീണ്ടുപോയേക്കും. അതിനപ്പുറത്ത് കാണാനിരിക്കുന്നതേയുള്ളൂ ദിവീഷ്, പുതിയ കുടകളുണ്ട്. സാമ്പിളാണിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കുള്ള വിസ്മയങ്ങൾ വരാനോ? പാറമേക്കാവ് വീണ്ടും നിറങ്ങളുള്ള കുടകളിലേക്ക്, പച്ചയും നീലയും കടും പച്ചയും ചുവപ്പുമാർന്ന വരകളോടുകൂടിയ കുടകളിലേക്ക് പാറമേക്കാവ് പോകുന്നു. വീണ്ടും നിറങ്ങളുടെ വിസ്മയമാണ് പാറമേക്കാവ് കുടകളിൽ തീർക്കുന്നത്. അതിനെല്ലാം അകമ്പടിയായി വെള്ളി അലുപ്പുകൾ ഇങ്ങനെ ആ പ്രഭയിൽ ഇങ്ങനെ നിറഞ്ഞാടുകയാണ്. അത് നൽകുന്ന കാഴ്ച, ഒപ്പം മൊബൈൽ ഫോണിൽ ഞങ്ങളുടെ കൈവശമുള്ള ഒരു തുള്ളി വെളിച്ചം, അല്ലേ, ഒരു തുള്ളി വെളിച്ചം ഈ പ്രഭാപൂരത്തിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് പൂരപ്രേമികളും ഈ പൂരാവേശത്തിന് മാറ്റുകൂട്ടുകയാണ്. ഈ കാഴ്ച അതിമനോഹരമാകുന്നത് ഇരുഭാഗവും നിറഞ്ഞു നിൽക്കുന്ന ഗജവീരന്മാർക്ക് മുന്നിലേറിയ വർണ്ണ നിറമാർന്ന കുടകൾ മാത്രമല്ല, ആ നടുക്ക് സമ്മേളിച്ചിരിക്കുന്ന ജനസഹസ്രത്തിന്റെ കയ്യിലുയരുന്ന ആ ഉരുതിരി വെളിച്ചവും കൂടി ഈ പ്രഭയെ കൂടുതൽ കൂടുതൽ തിളക്കമുള്ളതാക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ തന്നെ ഇത്രയേറെ വർണ്ണങ്ങൾ ഒരുക്കുന്ന, നിറങ്ങൾ ഒരുങ്ങുന്ന, സ്വർണപ്രഭയാൽ വിളങ്ങുന്ന ഒരു കാഴ്ച നമുക്കല്ലാതെ ഈ തൃശൂപ്പേരൂരിനല്ലാതെ ഈ പൂരനഗരിക്കല്ലാതെ മറ്റാർക്ക് സമ്മാനിക്കാൻ കഴിയും. ലോകമേ ഒഴുകൂ പൂരനഗരിയിലേക്ക്,
നിങ്ങൾക്കുള്ളത് ഇവിടെ മാത്രം തൃശിവപ്പേരൂരിന്റെ മണ്ണിൽ മാത്രം വിളക്കുന്ന പൂര ജ്യോതിസാണ് ഈ കാണുന്നത്. മനസ്സിലും മൊബൈലിലും അതൊന്നും ഒന്നും ഒന്നും നഷ്ടപ്പെടുത്താതെ ഒപ്പിയെടുക്കുന്ന ഒരു ജനക്കൂട്ടം അത് ഇവിടെ നമുക്ക് കാണാം. ഈ മണ്ണിൽ ആയിരം നക്ഷത്രങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ മാനത്ത് ചെമ്പകമ്പൂക്കുന്ന നേരത്ത് മണ്ണിൽ നൂറുകണക്കിന് നക്ഷത്രങ്ങൾ വെളിച്ചം, ഇതാ നക്ഷത്രങ്ങളെ മണ്ണിലേക്ക് ഇറങ്ങി വന്ന പോലെ ആ വെളിച്ചം കൂടി കൈമാറിക്കൊണ്ടാണ് ഇപ്പോൾ തേക്കിൻകാട്ടിൽ ഈ വലിയ ജനക്കൂട്ടം അത് ഓരോ അണുവിട വിട്ടുകളയാതെ അത് ആഘോഷിക്കുന്നത്, നെഞ്ചോട് ചേർക്കുന്നത്. മഞ്ഞക്കുടകൾ ആകാശത്തേക്ക് മഞ്ഞക്കുടകൾ ഉയരുകയാണ്. അറബേക്കാവിന്റെ മഞ്ഞക്കുടകൾ, മഞ്ഞപ്പട്ടാമരം ചുറ്റിയ മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ കൃഷ്ണനെ എന്ന പോലെ മഞ്ഞക്കുടകൾ ഇതാ പാറമേക്കാവ് അതിങ്ങനെ ചുറ്റി രസിക്കുകയാണ്. കുടകൾ അതിങ്ങനെ കറക്കുമ്പോൾ ആ അലക്കുകൾ ഇതാ പരന്നിങ്ങനെ ഒഴുകുകയാണ്. അതിമനോഹരമായ കാഴ്ച പാറമേക്കാവ് സമ്മാനിക്കുമ്പോൾ അതിനുള്ള മറുപടി തിരുവമ്പാടിയിൽ ഇതാ കൃഷ്ണൻ, ഇതാ വീണ്ടും കൃഷ്ണൻ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് തിരുവമ്പാടിയിൽ. ആലിലേക്ക് പിന്നിൽ ആൽമരത്തിന് മുന്നിൽ നിൽക്കുന്ന കൃഷ്ണനെയല്ലേ, കണിക്കുന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കൃഷ്ണരൂപത്തെയല്ലേ നമ്മൾ ഈ വിഷു നമ്മളിൽ നിന്ന് അകന്നു പോയിട്ട് ദിവസങ്ങളെ ആയുള്ളൂ. വിഷു നമുക്ക് സമ്മാനിക്കുന്ന കാഴ്ചയുടെ ഇതാ തിരുവമ്പാടിയുടെ വിഷുക്കണി, തിരുവമ്പാടിയുടെ വിഷുക്കണി കുടമാറ്റത്തിൽ ഇതാ തിരുവമ്പാടിയുടെ വിഷുക്കണി. കണിക്കൊന്ന കർണികാരം പൂത്തു തളിർത്തു എന്നൊക്കെ പണ്ട് പാട്ടിലുള്ളത് പോലെ ആ കണിക്കൊന്ന ഇങ്ങനെ പൂത്തു ഉലഞ്ഞ താഴ്ന്നു കിടക്കുമ്പോൾ അതിന് മറുപടി ഉണ്ട് കേട്ടോ. മറുപടി പാറമേക്കാവ് വീണ്ടും വീണ്ടും രൂപങ്ങളിലേക്ക്, ദേവീ സാന്നിധ്യമോ എന്ന്, ദേവീ സാന്നിധ്യം തന്നെ, ശക്തി തന്നെ, ശക്തി സ്വരൂപിണിയല്ലേ എല്ലാം. ശക്തിയില്ലാതെ എന്തുണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്ന് നമുക്കറിയാവുന്നുണ്ടോ? എന്തായാലും ശക്തി തന്നെയാണ്. കണ്ണന് മറുപടിയായി ശക്തി വരുമ്പോൾ ശക്തിയും കണ്ണനും ശിവനും മഹാവിഷ്ണുവും എല്ലാം ലയിച്ചു ചേരുന്ന ദേവസംഗമ ഭൂമിയായി ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ട ഘടകപൂരങ്ങളുടെ വരവോട് തുടങ്ങിയ ദേവസംഗമം അത് ഈ കുടമാറ്റത്തിലും കാണുകയാണ്. അതിൽ ശിവനുണ്ട്, രാമനുണ്ട്, ഹനുമാനുണ്ട്, പരമേശ്വരനുണ്ട്, മഹാവിഷ്ണുവുണ്ട്, ദേവിയുണ്ട്, ദേവിയുടെ വ്യത്യസ്ത രൂപഭാവങ്ങളുണ്ട്. ആൽമരത്തിന് താഴെയുള്ള കണ്ണന് ആയിരക്കണക്കിന് പ്രകൃതിയെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന അഖില അനേക കോടി ബ്രഹ്മാണ്ട ജനനി, ആ ബ്രഹ്മാണ്ട ജനനിയെ ഇതാ മറുപടിയായി നൽകുകയാണ് പാറമേക്കാവ്. രണ്ടു വിഭാഗവും ഓരോ വിശ്വാസത്തെ, അനുഷ്ഠാനത്തെ, പ്രാർത്ഥനകളെ, പുതിയ കാഴ്ചകളെ, കണികളെ, ഓരോന്നിനെയും തങ്ങളുടെ കുടകളിലേക്ക് ആവാഹിക്കുന്നുവെന്ന് പറയുമ്പോൾ അത് ജനങ്ങളിലേക്ക് സമ്മാനിക്കുന്ന കാഴ്ചയാണ്. ആ സമ്മാനത്തിൻ്റെ സമയമാണിത്. ഓരോ പൂരപ്രേമിയും സമ്മാനിതരാവുന്ന ആ ആനന്ദത്തിൻ്റെ നിമിഷം. വീണ്ടും കുടകൾ ഒരു വട്ടം കൂടി മാറുകയാണ്. കുടകളിലേക്കാണ് ഇപ്പോൾ വീണ്ടും തിരിച്ചു വരുന്നത്. രൂപങ്ങൾക്ക് പകരം കുടകളിലേക്ക് ഒരിക്കൽ കൂടി. കടും പച്ച നിറത്തിലുള്ള കുടകളാണ് പാറമേക്കാവ് ഉയർത്തിയത്. നടുക്ക് ചുവന്ന നിറത്തിലുള്ള കുട. ദേവിക്ക് അകമ്പടിയാകുമ്പോൾ ഗജവീരന്മാർക്ക് മുകളിൽ കടും പച്ച നിറത്തിലുള്ള കുടകൾ ഉയർത്തി പാറമേക്കാവ് കൃഷ്ണരൂപത്തിൻ്റെ മറുപടിയായി ഇതാ നിരന്നു നിൽക്കുന്നു. അവിടെ അതിമനോഹര രൂപം, കണിക്കൊന്നയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന കൃഷ്ണരൂപമാണ് തിരുവമ്പാടി. അതേ നിറത്തിലാണ് മറുപടി, അതേ നിറത്തിലാണ് മറുപടി. ഞങ്ങളുടെ കയ്യിലും ഉണ്ട് പച്ചപ്പ്. അതേ നിറത്തിലുള്ള മറുപടി നൽകുകയാണ് പാറമേക്കാവ്. വീണ്ടും തിരുവമ്പാടി കുടകൾ മാറ്റുന്നു. ഇതാ നടുക്ക് പച്ചക്കുടയെങ്കിൽ മറുഭാഗത്ത് കുങ്കുമ വർണ്ണമാർന്ന കുട. അതിൽ സ്വർണ്ണത്തിളക്കമുള്ള കുടകളാണ് ഇപ്പോൾ തിരുവമ്പാടി ഉയർത്തുന്നത്. കുടകൾ കൊണ്ടുള്ള കാഴ്ചകൾ കുടമാറ്റം തന്നെയെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന കാഴ്ചകൾ. രൂപങ്ങൾ അത്ഭുതങ്ങളായി മിന്നിമറിയുമ്പോൾ കുടമാറ്റത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ്, അവർണ്ണനീയമായ കാഴ്ചയാണ്, താരതമ്യങ്ങൾക്ക് അതീതമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകമെങ്ങുമുള്ള മലയാളികൾ ആവേശത്തോടെ, ആഹ്ലാദത്തോടെ, നിർവൃതിയോടെ കണ്ണുകൾ ഈ കാഴ്ചകളെ ഒപ്പിയെടുക്കുകയാണ്, ഇതിൽ ഉല്ലസിക്കുകയാണ്, ആനന്ദ നൃത്തമാടുകയാണ്. പാറമേക്കാവ് വീണ്ടും, നേരത്തെ പറഞ്ഞത് ഇതാണ്, വെളിച്ചങ്ങൾ കുടകൾക്കുള്ളിലേക്ക് കടന്നെത്തുന്ന നിമിഷം ഒറ്റ സ്വിച്ചിൽ 1000 തിളക്കം സമ്മാനിക്കുന്നു ഈ രാത്രിയുടെ. ഇത് കഴിഞ്ഞ വർഷങ്ങളിലൂടെ കണ്ട ആ ഡിജിറ്റൽ കാഴ്ചയുടെ, ആ തിളക്കത്തിൻ്റെ, ആ പുതിയ ആലക്തികാനുഭവങ്ങളുടെ, ആ വിദ്യുത് തരംഗങ്ങളുടെ, ആ മാനത്തേക്ക് അത് ഇരുട്ടിലേക്ക് തിളക്കി നിർത്തുമ്പോൾ അത് പ്രതിഫലിപ്പിക്കുന്ന ദിവീഷ്, അവിശ്വസനീയം, അവിശ്വസനീയം, എത്ര മനോഹരമായ കാഴ്ച. ആ ഇന്ദ്രനീലിമയാർന്ന മാനത്ത് ഇതാ തിളക്കം,
ഇതാ ഞങ്ങൾക്ക് നൽകാനുള്ള സമ്മാനം. വർണ്ണങ്ങളുടെ നിറങ്ങളുടെ പ്രകാശത്തിന്റെ കാവടിയാണ് ഗജകേസരികൾക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്. സൂര്യൻ വിടവാങ്ങിയപ്പോൾ അതിലേറെ സൂര്യന്മാരെ ഒരുമിപ്പിച്ച് ഇവിടെ ഉദയം ജീവിപ്പിക്കുകയാണ് പാറമേക്കാവിന്റെ അതിമനോഹരമായ കാഴ്ച. ഡിജിറ്റൽ കാഴ്ച, പുതിയ കാലത്തിന്റെ പ്രഭാപൂരിതമായ കാഴ്ച ഇതാ പൂരപ്രേമികൾക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നു. നീല നിറത്തിൽ കുളിച്ചു നിൽക്കുന്ന കാവടിയോട് ഉപമിക്കാവുന്ന കാവടി കണക്കെയുള്ള ആ കുടകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. അതിനുള്ള മറുപടി, ഈ പ്രഭാപൂരിതമായ മറുപടിയാണോ തിരുവമ്പാടി ഉയർത്തുക? തിരുവമ്പാടി പക്ഷേ ഇത് ആ കുടകൾ ഈ നിർ അല്ല പരമേശ്വരൻ താണ്ഡവ രൂപത്തിൽ കരികാലൻ അവതരിക്കുകയാണ്, മഹാകാലൻ അവതരിക്കുകയാണ്. താണ്ഡവ രൂപത്തിൽ പരമേശ്വരൻ നിറഞ്ഞാടുന്ന രൂപം, ആ നിറക്കാവണിക്കുമ്പോൾ ശിവതാണ്ഡവം ഇന്ദ്രനീലിമയാർന്ന മാനത്തേക്ക്, ആ ശ്യാമാംബരത്തിലേക്ക്, ഇതാ ശിവതാണ്ഡവം ശ്യാമാംബരത്തെ പരിപൂർണമായും ആനന്ദത്തിൽ ആറാടിക്കുന്ന കടലലകൾ പോലെ ഇരമ്പിയെത്തുന്ന ശിവതാണ്ഡവം. ആ ശിവതാണ്ഡവത്തിന്റെ നേരം, ഇത് ശിവതാണ്ഡവത്തിന്റെ നേരം. ഹൃദയങ്ങൾ, ഓരോ ഹൃദയമിടിപ്പുകളും അടുത്ത കുടയേതെന്ന് കാത്തിരിക്കുന്നു പോലുമില്ല. ഇത് കണ്ടു തീർന്നിട്ടില്ല, ഇതൊന്നും കണ്ടു നിറയെ കാണണം. അങ്ങനെ കാണാനുള്ള കാഴ്ചകളെല്ലാം ഉണ്ട്. ആ അഗ്നി ചൊരിയുന്ന, ആ പ്രകാശം സ്ഫുരിപ്പിക്കുന്ന എല്ലാം നിറഞ്ഞ കുടകൾ, തൃശൂലധാരി പരമശിവൻ ശിവതാണ്ഡവം. ണ്ഡവം നിറഞ്ഞാടുകയാണ് പരമശിവൻ. പരമശിവനിതാ തിരുവമ്പാടിയുടെ മുന്നിൽ നിറഞ്ഞാടുമ്പോൾ കരികാല രൂപത്തിൽ മഹാശിവൻ അങ്ങനെ നിറഞ്ഞു തുളുമ്പുകയാണ്. അതിനുള്ള മറുപടി പാറമേക്കാവിൽ നിന്ന് എന്ത്? കറുത്ത മാനത്തെ തിളക്കമുറ്റതാക്കുന്നു തിരുവമ്പാടിയെങ്കിൽ ശ്യാമാംബരത്തെ നക്ഷത്രങ്ങൾ വിരിയിക്കുന്നു പാറമേക്കാവ്. കാഴ്ചയുടെ ഉത്സവം, കുടമാറ്റം, ഈ സായന്തനം കാത്തു നിന്നത് ഇമാതിരി കാഴ്ചകൾക്കാണ്. ഇതിലൊന്നും ഒന്നും ഒന്നും കൈവിടാനില്ല. കണ്ണൊന്ന് ചിമ്മാനാവാത്ത നേരം. കാരണം നഷ്ടമാകുന്നത് ആനന്ദത്തിൻ്റെ കടലാണ്. തിരുവമ്പാടിയും പാറമേക്കാവും ശക്തൻ തമ്പുരാൻ സങ്കല്പിച്ചതിനുമൊക്കെ എത്രയോ അപ്പുറത്ത് മത്സരിച്ചുകൊണ്ട് കാഴ്ചക്കാരെ ആനന്ദിപ്പിക്കുകയാണ്. മത്സരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിലൊരു നെഗറ്റിവിറ്റി ഉണ്ട്, ഇത് പക്ഷേ പോസിറ്റിവിറ്റിയുടെ മത്സരമാണ്. ആഘോഷിപ്പിക്കാൻ ശ്യാമാംബരത്തിലേക്ക് പുതിയ കുടകൾ കടന്നെത്തുകയാണ് പാറമേക്കാവ്ണക്കുടകളിലേക്ക്. മഞ്ഞയും ചുവപ്പും അടങ്ങുന്ന വർണ്ണക്കുടയിലേക്ക് പാറമേക്കാവ്, പച്ചയും നീലയും എല്ലാം അങ്ങനെ പലവിധ വർണ്ണങ്ങളാൽ നിറഞ്ഞു തുളുമ്പുന്ന കുടകളിലേക്ക് പാറമേക്കാവ് മടങ്ങിപ്പോകുന്നു. മഹാപരമേശ്വരിൽ നിന്ന് ഇനി തിരുവമ്പാടി കുടയിലേക്കാണോ രൂപത്തിലേക്കാണോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അങ്ങനെ നമ്മെ കൊതിപ്പിക്കുന്ന, ത്രസിപ്പിക്കുന്ന രൂപങ്ങൾ ഇതാ ഗജകേസരികൾക്ക് മുകളിൽ നിറഞ്ഞാടുകയാണ്. തിരുവമ്പാടിയും പാറമേക്കാവും മത്സരിച്ച് കുടകളും രൂപങ്ങളുമായി അങ്ങനെ പൂരാവേശികൾക്ക് പൂരത്തിൻ്റെ ആവേശത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് അതിൻ്റെ കൊടുമുടി കയറിക്കൊണ്ടിരിക്കുകയാണ് പാറമേക്കാവ്. പാറമേക്കാവിൻ്റെ ആ വർണ്ണക്കുടയ്ക്ക് തിരുവമ്പാടി ഇനി എന്താണ് മറുപടി? തിരുവമ്പാടിയിൽ ഇപ്പോഴും പരമശിവൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ കാഴ്ച അങ്ങനെ മായ്ക്കാൻ തോന്നുന്നില്ല. ആ കുട, ആ രൂപം കുട പിൻവാങ്ങാൻ പറ്റാത്ത നിലയിൽ കൂടുതൽ നേരം ആ കാഴ്ച കാണണമേ എന്ന് പൂരപ്രേമികൾ ആഗ്രഹിക്കുന്നതിനാൽ കൂടുതൽ സമയം പരമശിവൻ നിറഞ്ഞു നിൽക്കുമ്പോൾ മറുഭാഗത്ത് വർണ്ണക്കുടകളുമായി പാറമേക്കാവ് തങ്ങളുടെ മറുപടി പറയുകയാണ്. പരമശിവൻ ഇനി പിൻവാങ്ങും, പകരമെന്ത്, കുടയോ രൂപമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. മഞ്ഞ സ്വർണ്ണ ചുവന്ന വർണ്ണത്തിൽ പരമേശ്വരൻ ഇങ്ങനെ രുദ്രരൂപത്തിൽ നിൽക്കുമ്പോൾ അതിനുള്ള മറുപടി രൗദ്രഭാവമോ അതോ ശക്തിയോ? വടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നടയിൽ നമശിവായ കൊത്തിവച്ചിട്ടുള്ളതിന് താഴെ മഹാതാണ്ഡവം നടത്താൻ തയ്യാറാണ്.